തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ ആരോപണങ്ങൾ തിരമാലകൾ പോലെ ഇങ്ങനെ ആർത്തലച്ചു വരും. ആ ആരോപണങ്ങളെ ഭരണപക്ഷം എങ്ങനെയാകും അതിജീവിക്കുക എന്നതിനെ ആശ്രയിച്ചിരിക്കും തിരഞ്ഞെടുപ്പിലെ ജനാഭിപ്രായം. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി സർക്കാരിനെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് എതിരാളികൾ. ഇപ്പോൾ സ്വർണ്ണക്കടത്തും ലൈഫ് മിഷൻ ഇടപാടും അടക്കമുള്ള ആരോപണങ്ങൾ, ആ ഒരു വലിയ ആരോപണ പരമ്പരകൾ തന്നെ ഉണ്ടായ ആ ഘട്ടത്തിൽ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ജനകീയ ഇടപെടലുകൾ നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ ജനം ഇടതുപക്ഷത്തെ അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യത കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന കണക്കുകൂട്ടലുമുണ്ട്. ആ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇതുവരെയും മാറിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ PSC ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരവും അതിനു പിന്നാലെ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളും സർക്കാരിനെ ഒരു വട്ടം കൂടി പ്രതിരോധത്തിലാക്കുകയാണ്. ഇപ്പോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറയുമ്പോഴും ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഒരു കരാർ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. ഒരു ഉദ്യോഗസ്ഥനെ മാത്രം പഴിചാരി അതിൽ നിന്ന് രക്ഷപ്പെടാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നു. അങ്ങനെ എല്ലാം ഉദ്യോഗസ്ഥന്മാർ മാത്രം അറിഞ്ഞിട്ട് നടക്കുന്ന കാര്യമാണെങ്കിൽ പിന്നെ ഭരണകൂടത്തിനെന്തു പ്രാധാന്യം എന്നുള്ള ചോദ്യമില്ലേ? ഇതാദ്യമായല്ല പിണറായി വിജയൻ ഇത്തരമൊരു പ്രതിസന്ധി നേരിടുന്നത്. നേരത്തെ ശിവശങ്കറിൻ്റെ കാര്യത്തിലായാലും ഇതുപോലെ തന്നെയുള്ള ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ അത് മുഖ്യമന്ത്രി അറിയാതെ അല്ലെങ്കിൽ മന്ത്രി അറിയാതെ ആ ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യങ്ങളാണ് എന്ന നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചിരുന്നത്. അങ്ങനെ എല്ലാ കാര്യത്തിലും അത് ഉദ്യോഗസ്ഥൻ്റേത് മാത്രമായിട്ടുള്ള കുറ്റമാണ് എന്നു പറഞ്ഞ് തടിയൂരാൻ ഭരണകർത്താക്കൾക്ക് കഴിയുമോ? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ആ ചോദ്യം പിന്നെയും പ്രസക്തമാവുകയാണ്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടല്ല ശിവശങ്കറിനെ നാം അത്തരം ഒരു വാദത്തിന് വേണ്ടി ഉയർത്തിക്കാട്ടുന്നത്. അതല്ലാതെ തന്നെ സ്പ്രിംഗ്ലർ അടക്കമുള്ള വിഷയങ്ങളിൽ മന്ത്രിസഭയെ വിശ്വാസത്തിലെടുക്കാതെ ശിവശങ്കർ ചെയ്ത കാര്യങ്ങൾ സർക്കാരിന് വിനയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. അതുതന്നെയാണ് ഇപ്പോൾ ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിലേക്കും വഴിതെളിച്ചിരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥനാണത് ചെയ്തതെങ്കിൽ ആ ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യുന്നത്? ഇതുപോലെ വളരെ നിർണായകമായ ഒരു വിഷയം. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികളും മത്സ്യസമ്പത്തും പരമപ്രധാനമാണ്. ആ മേഖലയെ ഏതെങ്കിലും തരത്തിൽ തൊട്ടുകളിക്കുമ്പോൾ അതിനകത്ത് വിശദമായ കൂടിയാലോചനകൾ അനിവാര്യമാണ്. ഒരു വട്ടമല്ല, 1000 വട്ടം ചിന്തിക്കേണ്ടുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് അവരൊരു വോട്ട് ബാങ്കാണ് എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ ആ ആലോചനയ്ക്ക് കൂടുതൽ ഗൗരവം ഉണ്ടാകണം. പക്ഷേ ഇവിടെ ആ ഗൗരവം വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പൂർണ്ണമായി ശരിയാണ് എന്നുള്ളതല്ല, പക്ഷേ പറഞ്ഞു വരുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ മാത്രം വിശ്വസിച്ച് ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെത്തുന്നു. മന്ത്രിമാരറിയാതെ മുഖ്യമന്ത്രി അറിയാതെ ഇതുപോലെ നിർണായകമായ തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥർക്ക് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഭരണാധികാരികൾക്ക് എന്തോ ബലഹീനതയുണ്ട് എന്നുള്ള സംശയമുണ്ടായാൽ അതിനെ കുറ്റം പറയാനാകില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ സ്വർണ്ണക്കടത്തിനും ഈ ലൈഫ് മിഷൻ ഇടപാടിനും ഒക്കെ അപ്പുറത്തേക്ക് അതെല്ലാത്തിലും അഗ്നിശുദ്ധി ജന പിന്തുണയിൽ കൂടി വരുത്തിയ ഒരു സർക്കാരിന് അടുത്ത 2 അഗ്നിപരീക്ഷകളായി ഈ PSC ഉദ്യോഗാർത്ഥികളുടെ സമരവും അതിൻ്റെ ഭാഗമായുള്ള പിൻവാതിൽ നിയമന വിവാദവും ഈ ആഴക്കടൽ വിവാദവും ഉയർന്നു നിൽക്കുക തന്നെയാണ്.